അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിഷ്കാത്ത് സബത്ത് 50, ബാബുൻ ഫിൽ വസ്വസത്തി, ഹദീസ് നമ്പർ 63. അൽ ഫസലുൽ അവ്വൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد, حسبنا الله نعم الوكيل نعم المولى ونعم النصير. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا أدركنا مرادنا يا رسول الله. الله رب العزة ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഓതാനുള്ളത് പുതിയൊരു അധ്യായമാണ്, ബാബുൻ ഫിൽ വസ്വസത്തി, വസ്വസത്തിലുള്ള അധ്യായം. വസ്വസത്ത് എന്ന് പറഞ്ഞാൽ ദുർബോധനം. വസ്വസത്തിൻ്റെ അർത്ഥം എന്താ? ദുർബോധനം. രണ്ടാമത്തൊരർത്ഥം മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ. ഈ വാക്ക് വിവരിച്ചുകൊണ്ട്, അധ്യായം വിവരിച്ചുകൊണ്ട് അല്ലാമ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു മിർക്കാത്തിൽ, മിഷ്കാത്തിൻ്റെ വ്യാഖ്യാനത്തിൽ 238 പേജിൽ എഴുതുന്നത് കാണാം. അൽ ഖവാതിറു ഇൻ കാനത്ത് തദുഉ ഇല റദാഇൽ ഫഹിയ വസ്വസത്തുൻ. അൽ ഖവാതിറു, മനസ്സിൽ വരുന്ന ചിന്തകൾ, മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ, തോന്നലിയാത്തുകൾ, അതിൻകാലത്ത് തദുഉ ഇല റദാഇൽ, അത് മോശമായ കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത് എങ്കിൽ, മോശമായ കാര്യമാണ് വരുന്നത് എങ്കിൽ, ഫഹിയ വസ്വസത്തുൻ, അത് വസ്വസത്താണ്, ദുർബോധനമാണ്. അപ്പോൾ മോശമാണ്, ശരിയല്ല. അപ്പോൾ വസ്വസത്ത് വേണ്ട, അത് പാടില്ല, അതുണ്ടാവണ്ട, അള്ളാഹു കാക്കട്ടെ. എന്നാൽ വൈകാനത്ത് ആ മനസ്സിൽ വരുന്ന ചിന്തകളാണെങ്കിൽ, ഇലൽ ഫലാഇൽ, ഫളുടെയ നല്ല കാര്യങ്ങളിലേക്കാണ്, ഹൈറായ കാര്യങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്, അത് ചിന്തിച്ച് എത്തുന്നത് എങ്കിൽ, ഫഹിയ ഇൽഹാമുൻ, അത് നല്ല തോന്നലുകളാണ്, നല്ലതാണ്. വൽ അസഹു, ഇനി നല്ലതാന്ന് നിങ്ങൾ തോന്നണമൊക്കെ ശരിയാണെന്നല്ല. നമ്മളൊരു പെരിയിൽ കയറി ചെന്നിട്ട് എന്താ ഇവിടെ, ആ ഈ പെരിയിൽ ചിഹ്നം കിട്ടോ, അതൊരു തോന്നലാണ്, അത് ശരിയല്ല. അപ്പുറത്തെ പെരിയിൽ പോകട്ടോ, നിങ്ങൾ പെരിയിൽ എപ്പോഴും പ്രശ്നങ്ങളാണല്ലേ, ഇവിടെ പിശാചിൻ്റെ ശല്യമുണ്ട്, പോക്ക് വരവുണ്ട്, ഇങ്ങനെ ഓരോ ഉടായ്പ് വരല്ല, ചില ചികിത്സക്കാരെ പറയണ പോലെ. അപ്പം എല്ലാ തോന്നലും ശരിയല്ല, ശരിയാണെന്നല്ല. ഏയ് വൽ അസഹു, ഇവിടുത്തെ ഏറ്റവും പ്രബലമായ അഭിപ്രായം, അന്നഹു, ഈ മനസ്സിലുണ്ടാവുന്ന ഈ ഇൽഹാമുണ്ടല്ലോ, അന്നഹു പറഞ്ഞ ഇൽഹാം, ലൈസ ബി ഹുജ്ജത്തിൻ മിൻ ഗൈരിൽ മഅസൂമി, മാസൂമല്ലാത്തവരിൽ നിന്ന് അത് തെളിവിന് പിടിക്കാൻ പറ്റൂല, അത് ഹുജ്ജത്തല്ല. മാസൂമ അമ്പിയാക്കള്, ഔലിയാക്കളറ മഹ്ഫൂദീങ്ങൾ. അപ്പൊ അന്നഹു എന്താണ്, ലായിക്കത്തുൻ ബി ഖവാതിരിഹി, അതവരുടെ ചിന്തകളോട് യോജിച്ചതാണ്. ലി അന്നഹു, അതവരുടെ ചിന്തകളോട് യോജിച്ചതായത് കൊണ്ട്
അത് അമ്പിയാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ഇൽഹാമ തെളിവ് പിടിക്കാം, ഹുജ്ജത്താണ്. പക്ഷെ നമ്മളെ പോലത്തെ സാധാരണക്കാരെ മനസ്സിലിങ്ങനെ തോന്നലൊന്നും അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, ചില ചികിത്സക്കാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടേ വീട്ടിൽ കണക്ക് നോക്കാനും വീട്ടിലത്തെ പ്രശ്നമൊക്കെ നോക്കാൻ വന്നാൽ വീട്ടിൽ കയറിയങ്ങാണ്ട് പറയും, ഇവിടെ അതുണ്ട് ഇതുണ്ട്, ദുർമരണം കഴിഞ്ഞിക്കണു, ഇവിടെ മറ്റോര് ഷെയർ ചെയ്തിക്കണു, നിങ്ങളെ കുടുംബത്തിൽ വെളുത്ത ആളില്ലേ, ഉയരം കുറഞ്ഞിട്ട് ചുരുണ്ട മുണ്ടി പോലിങ്ങൾക്ക് എതിരെ മാരണം ചെയ്തിക്കണു, ഇങ്ങനെ പലതും പറയും. ഇതൊക്കെ പാടാൻ നമ്മൾ കേട്ടങ്ങാണ്ട് നമ്മൾ അവിടെ വഴിപാടും മുട്ടവർക്കാരൊന്നും പാടില്ല. അതൊക്കെ അറിയുന്നവരെ കൊണ്ട് നോക്കിപ്പിച്ചതിനെ മട്ടം പോലെ ചെയ്യാം. അപ്പോൾ വസ്വസത്തിൻ്റെ രണ്ടർത്ഥം പറഞ്ഞു എന്നുള്ളൂ. ഒരർത്ഥം നല്ലത് തോന്നിപ്പിക്കുകയാണെങ്കിൽ, ഹൈറ് തോന്നിപ്പിക്കുകയാണെങ്കിൽ അത് ഇൽഹാമാണ്, മനസ്സിലുണ്ടാവുന്ന നല്ല തോന്നലുകളാണ്. മോശമാണ് ചിന്തിപ്പിക്കുന്നത് തോന്നുന്നത് എങ്കിൽ അത് മനസ്സിൽ വരുന്ന ഒരു മോശമായ വസ്വസത്ത്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഏതായിരുന്നാലും അതാണ് വസ്വസത്ത്. അപ്പം നമുക്ക് മനസ്സിലായി വസ്വാസ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം ചെകുത്താനിൽ നിന്നുണ്ടാകുന്ന ദുർബോധനങ്ങളാണ് വസ്വാസ്, പൈശാചികമായ ചിന്തകളാണ് വസ്വാസ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറഞ്ഞല്ലോ, അവസാനത്തെ സൂറത്ത് 114-ാമത്തെ സൂറത്ത്, സൂറത്തു നാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മിനൽ ജിന്നതി വന്നാസ്. കണ്ടോ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു, മലികിൻ നാസ്, മനുഷ്യരുടെ രാജാവിനെ കൊണ്ടും ഞാൻ അല്ലാഹ് കാവൽ തേടുന്നു, ഇലാഹിന്നാസ്, അല്ലാഹ് ജനങ്ങളുടെ ഇലാഹിനെ കൊണ്ടും ഞാൻ കാവൽ തേടുന്നു. എന്നിട്ട് പറയണ നോക്കാണി, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസിൽ ഖന്നാസ്, ഖന്നാസ് എന്ന് പിന്മാറിക്കളയുന്ന ദുർമന്ത്രത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അല്ലദി യുവസ്വിസു, യുവസ്വിസു ആ എഴുത്തന്നെ നോക്കിയാൽ കാണുന്ന ഒരു വസ്വാസാണ് യുവസ്വിസു, ഒരു വസ്വാസിൻ്റെ എഴുത്തിലേ ആ വാക്കും ആ പ്രവൃത്തിയും ആ ചിന്തയൊക്കെ നെഗറ്റീവാണ്. അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, പഠിച്ചോനെ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്ന അതിനെ തൊട്ടും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അഊദു എന്ന് മേലെ പറഞ്ഞില്ലേ, അഊദു അവിടുക്ക് അത്തഫായിട്ടൊക്കെ വരും, അവിടുക്ക് ബന്ധമായിട്ടൊക്കെ വരും. കണ്ടോ, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽപ്പെട്ടവരിൽ നിന്നും മനുഷ്യരിൽപ്പെട്ടവരിൽ നിന്നും അവരുടെയൊക്കെ ദുർമന്ത്ര ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവെ നിന്നോട് അഊദു ബിറബ്ബി, അഊദു ബിറബ്ബി നാസ്. ചുരുക്കി പറഞ്ഞാൽ ഈ മോശത്തരത്തിൽ നിന്നും, ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും, വസ്വാസിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു, നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് 114-ാമത്തെ സൂറത്തിൽ ഖുർആനിൽ തന്നെ വന്നു. അപ്പോൾ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് ഈ വസ്വാസ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, ഓരോ ദുഷ്പ്രവർത്തികൾ ഉണ്ടാകുക, ഭൂതവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും പിശാചുക്കളിൽ നിന്നൊക്കെ. ഇതേ പ്രയോഗം സൂറത്തുൽ അൻആം 112-ാമത്തെ പേജിലും ഇതുമായി ബന്ധപ്പെട്ട് ആയത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇരിക്കട്ടെ, വിശദീകരിക്കല്ല, ഒരു ഹദീസ് നമുക്ക് നോക്കുക. അൽ ഫസലുൽ അവ്വലു, ഒന്നാമത്തെ ഫസല്, ഒന്നാമത്തെ ഭാഗം, 63-ാമത്തെ ഹദീസ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല, മഹാൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല തജാവസ, പുറത്തു തന്നിരിക്കുന്നു. തജാവസ എന്ന് പറഞ്ഞാൽ അഫ, തജാവസന്റെ ചോട്ടിൽ കിതാബിൽ അഫ നീതി കൊടുക്കുക. അപ്പൊ ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു തആല തജാവസ, പുറത്തു തന്നിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ അൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തെ കുറിച്ച്, എൻ്റെ സമുദായത്തെ തൊട്ട്, എൻ്റെ അനുയായികളെ തൊട്ട് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. മാ ഒന്നിനെ, വസ്വസത്ത് ബിഹി സുദൂറുഹ, സുദൂറുഹ സുദൂറഹ,
സുദൂറഹ എന്ന് മഫ്ഊലായിട്ട് മഫ്ഊല് ബിഹി ആയിട്ടോ ലർഫായിട്ടൊക്കെ അവിടെ മനസ്സിലാക്കാം. അപ്പോ സുദൂറ എന്ന് വായിക്കുമ്പോൾ മനസ്സിൽ എന്നുള്ള അർത്ഥം, മഫ്ഊലായിട്ട് ലർഫായിട്ട് വെക്കുമ്പോൾ നമ്മളിവിടെ ഫായിലായിട്ട് തന്നെ വെക്കുക, ലാഹിർ അങ്ങനെയാണ്. അപ്പോ ലാഹിറായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം. ഇപ്പൊ സുദൂറു എന്നും സുദൂറ എന്നും വായിക്കാം. സുദൂറ എന്ന് നസ്ബ് കൊണ്ട് വായിക്കുമ്പോൾ മഫ്ഊല് ആയിട്ട് ലർഫായിട്ട് മനസ്സിൽ എന്നുള്ള അർത്ഥം. നമ്മളിപ്പോൾ അർത്ഥം വെക്ക അങ്ങനെ വെക്ക, നമ്മൾ ഫായിലായിട്ടുള്ള വെച്ച് പോവുക. അള്ളാഹു തആല എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് അവർക്ക് പുറത്തു കൊടുക്കും എന്ത്, മാ ഒന്നിനെ, വസ്വസത്തു ബിഹി സുദൂറുഹ, അവരുടെ ഹൃദയങ്ങൾ ദുർബോധനം ചെയ്യുന്ന ദുർബോധനങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും. കണ്ടോ, മാ വസ്വസത്തു ബിഹി സുദൂറുഹ, മനസ്സിലുണ്ടാകുന്ന തോന്നുന്ന വസ്വസത്ത്, ചിന്തകൾ, മനസ്സിൽ തോന്നുന്ന ചിന്തകൾ പുറത്തു കൊടുക്കും. സുദൂർ ഹൃദയങ്ങൾ, മനസ്സുകൾ, മനസ്സിലായോ? എപ്പോഴാ പുറത്തു കൊടുക്കുന്നത്? മാലം തഅമലി ബിഹി, ആ ചിന്ത കൊണ്ട് പ്രവർത്തിക്കാത്ത കാലത്തോളം. മാലം തഅമലി ബിഹി, ആ മനസ്സിൽ തോന്നുന്ന മോശം ചിന്തകൾ കൊണ്ട് അമൽ ചെയ്യാത്ത കാലത്തോളം. ഔ തതകല്ലം, അല്ലെങ്കിൽ ആ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ കൊണ്ട് സംസാരിക്കാത്ത കാലത്തോളവും അവർക്ക് പുറത്തു കൊടുക്കും. അപ്പം അത് ചിന്തിച്ചാൽ അഫുണ്ട്, പക്ഷെ അത് അമൽ ചെയ്താലോ അള്ളാഹു പൊറുക്കൂല. അത് സംസാരിച്ചാലോ അള്ളാഹു പൊറുക്കൂല. അപ്പൊ ചിന്തകൾക്ക് കുഴപ്പമില്ല, ചിന്തകൾ അള്ളാഹു പൊറുക്കും. മനസ്സിലായല്ലോ? ചിന്തകൾ കൊണ്ടുള്ള കാര്യങ്ങൾ പൊറുക്കുമോ ഇല്ലയോ മദ്ഹബിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, ഇമാമുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അൽ മദ്ഹബു സ്വഹീഹുൽ മുഖ്താർ, നമ്മുടെ മദ്ഹബിലൊക്കെ പ്രബലമായ അഭിപ്രായം ജുംഹൂർ പോയതും, അനഫ്ആലുൽ ഖുലൂബി ഇദാ ഇസ്തഖറത്ത്, മനസ്സിലുള്ള ചിന്തകൾ അത് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ, അതെപ്പോഴും ആ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ശിക്ഷയുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, മനസ്സിലെപ്പോഴും അതന്നെയാണെങ്കിൽ ഉണ്ട് എന്നാണ് അവിടെ മൂന്നാല് അഭിപ്രായങ്ങളൊക്കെ മിർക്കാത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇമാമുകൾ പറയുന്നുണ്ട് മനസ്സിലുള്ള ചിന്തകൾക്ക് അള്ളാഹു ശിക്ഷിക്കുകയില്ല, കാരണം അത് മനുഷ്യൻ വേണ്ട എന്ന് കരുതിയാലും ദുഷ്ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് സൂറത്തുൽ ബഖറയിൽ 286-ാമത്തെ ആയത്തിൽ നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, മനസ്സിന് മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയില്ല, കൽപ്പിക്കുകയില്ല എന്നൊക്കെയുണ്ട്. അപ്പോൾ അള്ളാഹു പൊറുത്തിയർച്ചേ, നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ അള്ളാഹു തുമഇനീനത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മഹാന്മാർ പറയുന്നുണ്ട്, ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ അടയാളാണ്. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ പിശാജ് സമ്പത്തോ ആളുകളോ ഒന്നുമില്ലാത്ത വീടുകളിൽ പിശാജ് പ്രവേശിക്കൂല, കള്ളൻ പ്രവേശിക്കൂല. കള്ളനൊരു വീട്ടിൽ കിടക്കണമെങ്കിൽ ആ വീട്ടിൽ മുതൽ വേണം, സമ്പത്ത് വേണം. ഒഴിഞ്ഞൊരു വീട്ടിൽ, ആരുമില്ലാത്തൊരു വീട്ടിൽ കള്ളൻ കിടക്കൂലല്ലോ. അപ്പം കള്ളൻ കിടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും വേണം. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള സമ്പത്താണ് ഈമാൻ. അപ്പം അത് മോഷ്ടിക്കാൻ വേണ്ടി പിശാജ് വരികയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നൊരു കീലയുണ്ട്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ചില ആൾക്കാർ നിസ്കാരം, ഒരു വസ്വാസും ഇല്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ യഹൂദികളി നസാറാക്കളി നിസ്കാരമാണ്, കുറച്ചൊക്കെ വസ്വാസം വേണം. വസ്വാസം നമുക്കുണ്ടല്ലോ, നമ്മളിപ്പോൾ നീയത്തച്ച നമുക്ക് സംശയം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ദുഹറന്നെയാണോ അസറന്നെയാണോ. അപ്പം ചെറിയൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം. എപ്പോഴും വസ്വാസം എന്ന് പറഞ്ഞിട്ട് 25 വട്ടം മുതുണ്ടാക്കുക, 30 വട്ടം നീയത്ത് വെക്കുക, 40 വട്ടം ഇയ്യാക്കുക എന്ന് പറഞ്ഞാൽ ഓത്, അതൊന്നും ശരിയല്ല. ഒരു 50 വട്ടങ്ങൾ ഒതുണ്ടാക്കി തന്നെ അവതും കരക്കൊന്നും പോരൂല. 1 മണിക്കൂർ ഒതുണ്ടാക്കാൻ കുളിക്കാൻ കയറിയാൽ 2 ടാങ്ക് മുഴുവൻ കാലിയേക്കുക,
തലമ നനച്ച് വെള്ളയിക്കിരുന്നാലും തല നനഞ്ഞിക്കൂടോ തല നനഞ്ഞിക്കൂടോ അത് ശരിയല്ല. ചെറിയൊരു വസ്വാസമൊക്കെ അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ദുനിയാവിലുള്ള എല്ലാവർക്കും അത് ഏറെക്കുറെ ഉണ്ടാവും. ചെറുതൊക്കെ നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു വിലയിരുത്തൽ ശരി തന്നെയല്ലേ ഓക്കെ അല്ലേ എന്നൊക്കെ ഒരു ചിന്ത ചെറു നിലക്കൊക്കെ കുഴപ്പമില്ല, അത് നല്ലതാണ്. ആ വസ്വാസം നമുക്കൊക്കെ ഉണ്ട്, അത് നല്ലതാണ്. അതും കരുതിയങ്ങാണ്ട് അത് ഓവറാകാൻ പാടില്ല. പിന്നെ അപ്പം ഇന്നത്തെ ഹദീസിൻ്റെ മർമ്മം മാ വസ്വസത്ത് ബിഹി സുദൂറുക, ഹൃദയത്തിലുണ്ടാവുന്ന ചിന്തകൾ, ഹൃദയത്തിലുണ്ടാവുന്ന ദുർബോധനങ്ങൾക്ക് അള്ളാഹു അഫു ചെയ്യും എന്നാണ് ഇന്ന് പഠിച്ചത്. അത് അമൽ ചെയ്യുകയോ അത് പറയുകയോ ചെയ്താൽ ഒഴികെ. അതെങ്ങനെയൊക്കെയെന്നുള്ളത് നാളത്തെ ഹദീസിൽ നിന്നും നമുക്കൊന്നും കൂടി മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.